പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ വിസിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട്. വിസി സമയബന്ധിതമായി നടപടിയെടുത്തിട്ടില്ലെന്ന് ജസ്റ്റിസ് എ ഹരിപ്രസാദ് ഗവർണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. സംഭവം നടക്കുമ്പോൾ വൈസ് ചാൻസലറായിരുന്ന എം ആർ ശശീന്ദ്രനെതിരെയാണ് ഗുരുതരമായ കണ്ടെത്തലുകൾ. വിശദാംശങ്ങളുമായി അൻഫില് ഡിസൂസ ചേരുകയാണ്. അൻഫിലിട്ട്, പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിസിക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളത്? ഒപ്പം ഗവർണർക്ക് എപ്പോഴാണ് ഈ റിപ്പോർട്ട് കൈമാറിയത്? ഏകദേശം അരമണിക്കൂർ മുമ്പാണ് ജസ്റ്റിസ് ഹരിപ്രസാദ് നേരിട്ടെത്തി രാജ്ഭവനിലെത്തി ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് അന്ന് സംഭവം നടക്കുമ്പോൾ വൈസ് ചാൻസലറായിരുന്നു, പൂക്കോട് സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന എം ആർ ശശീന്ദ്രനാഥ്, അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നാണ് ഈ ജസ്റ്റിസ് ഹരിപ്രസാദിൻ്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ ക്യാമ്പസിലുണ്ടായിരുന്നു വിസി, പക്ഷേ ക്യാമ്പസിലുണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം കൃത്യമായി സമയബന്ധിതമായി ഇടപെടൽ നടത്തിയില്ല, ആ ഭാഗത്തോട് അദ്ദേഹം തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നാണ് ഗുരുതരമായ കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിൽ ഉള്ളത്. ഒരുപക്ഷേ ആ എം ആർ ശശീന്ദ്രനാഥ് അഥവാ ഈ വിസി ഒരുപക്ഷേ ഈ സംഭവം നടക്കുന്ന സമയത്തിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ ഈ രീതിയിലൊരു ദാരുണമായ സംഭവം ഒഴിവാക്കാമായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പൂർണ്ണമായും വിസിയുടെ ഭാഗത്ത് ഗുരുതരമായ വിസി അലംഭാവം കാട്ടി വിസിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്നാണ് റിപ്പോർട്ടിൽ അതായത് ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ശശീന്ദ്രനാഥ് എന്ന വിസിയെ പൂർണ്ണമായും പിന്തുണച്ചായിരുന്നു സർക്കാരും മറ്റ് സർവകലാശാല അധികൃതരുമൊക്കെ രംഗത്തുണ്ടായിരുന്നത്. വിസിയുടെ ഭാഗത്ത് തെറ്റുകളോ അല്ലെങ്കിൽ വലിയ വീഴ്ചകളോ ഉണ്ടായിരുന്നില്ല. വിസിയെ ന്യായീകരിക്കുന്ന രീതിയിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം രംഗത്ത് വന്നിരുന്നത്. ഗവർണറുടെ സ്വന്തം നിലയിൽ ഗവർണറായിരുന്നു ഇടപെട്ടായിരുന്നു വിസിയെ ആ തൽസ്ഥാനത്ത് നിന്നും മാറ്റിയ നടപടിയെടുത്തത്. ഇപ്പോൾ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പോലും, സർക്കാർ നിയോഗിച്ച ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പോലും വിസിയെ എം ആർ ശശീന്ദ്രനാഥിനെ പ്രതിസ്ഥാനത്ത് നിർത്തി തന്നെയാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമാണ്. അതായത് മെയ് 28 29 സിറ്റിംഗ് തുടങ്ങിയത്. 3 കൊണ്ട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശം. അതനുസരിച്ച് വിശദമായ റിപ്പോർട്ട് തന്നെയായിരുന്നു. 28 പേരുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഇത്തരത്തിൽ അവസാനം ഒരു റിപ്പോർട്ട് ഗവർണർക്ക് സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷ തന്നെയാണ് സിദ്ധാർത്ഥിന്റെ കുടുംബാംഗങ്ങൾ പങ്കുവെക്കുന്നത്. ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിലും ജസ്റ്റിസ് ഹരിപ്രസാദിനും തങ്ങൾക്ക് ഏറ്റവും വലിയ വിശ്വാസമുണ്ട് എന്ന് തന്നെയാണ് വലിയ പ്രതീക്ഷ തന്നെയാണ് സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബാംഗങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നത്. നന്ദു. ശരി, അൻഫിൽ ഡിസൂസിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.